കാലൻ സ്കൗട്ടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം കള്ള വോട്ട് കേരളത്തിൽ അധികരിച്ചിരിക്കുന്നു എന്നതാണല്ലോ ഇപ്പോഴത്തെ കാതലായ പ്രശ്നം ഏതായാലും അതിനെക്കുറിച്ച് തന്നെ ആവട്ടെ ഇന്നത്തെ അന്വേഷണം ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ വിലയിരുത്തുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇന്ന് കാണുന്നൊരു സംശയമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തോൽവി തിരഞ്ഞെടുപ്പിൽ സമ്മതിച്ചോ എന്നുള്ള കാര്യമാണ് കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് രണ്ടോ മൂന്നോ ദിവസം മുൻപ് പറഞ്ഞത് ഈ പോക്കാണെങ്കിൽ നമുക്ക് ഭരണം കിട്ടാനുള്ള സാധ്യതയില്ല അണികൾ ഉണർന്നു പ്രവർത്തിക്കണം എന്ന് അതുപോലെ തന്നെ ഇതിനു മുന്നെയാണ് കെ സുധാകരൻ തൻ്റെ പതിനെട്ടാമത്തെ അടവ് പ്രയോഗിച്ചത് അതായത് നമുക്ക് ഭരണം ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും പല നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന് ഇത്രമാത്രം അധപ്പതച്ച തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കാൻ മാത്രം അങ്ങനെയെങ്കിലും അല്പം വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണോ അതോ താഴെത്തട്ടിൽ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് ഇടതുപക്ഷത്തിന് തുടർഭരണത്തിനുള്ള സാധ്യത ഉറപ്പിക്കുന്നു എന്നതുകൊണ്ടാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയം നിലനിൽക്കുന്നുള്ളൂ ഏതു തന്നെയായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പുതിയ ആരോപണവുമായി മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതായത് കള്ളവോട്ടുകളുടെ എണ്ണം പെരുകിയിരിക്കുന്നു കേരളത്തിൽ ആകമാനമെന്ന് ഇത് തോൽവി സമ്മതിച്ചത് കൊണ്ടാണോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇത് വെറുതെ അല്ല കേട്ടോ ഇതിനു മുൻപേ നാം പരിശോധിച്ചാൽ ഓരോ തിരഞ്ഞെടുപ്പിലും കണ്ണൂർ ഭാഗത്ത് കോൺഗ്രസ്സിന് ഒരു പരാജയ ഭീതി ഉള്ളപ്പോഴൊക്കെ കെ സുധാകരൻ എം പി കണ്ണൂരിൻ്റെ ഇപ്പോഴത്തെ എം പി സ്ഥിരമായി ആരോപിക്കാറുള്ള അല്ലെങ്കിൽ ആക്ഷേപിക്കാറുള്ള ഒരു കാര്യം തന്നെയാണിത് അതുതന്നെ ഒരു ആവർത്തനം എന്നോണം മുൻകൂട്ടി ഇപ്പോൾ ഒരു പരാജയ ഭീതി ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂർ ജാമ്യമെടുക്കുന്നതാണോ എന്നതാണ് സംസാര വിഷയം ഇനി ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുമ്പോൾ ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തല തന്നെ ആദ്യം പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീ നേരിട്ട് വന്നുകൊണ്ട് പത്രക്കാരോട് പറയുകയുണ്ടായി ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണ് കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പേര് ചേർത്തിട്ടുള്ളത് എന്ന് അപ്പോൾ അവിടെ തന്നെ ആരോപണത്തിൻ്റെ മുന ഒടിയുകയാണ് ചെയ്തത് ദാ ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ ലിസ്റ്റൊക്കെ കൊടുത്തപ്പോൾ രണ്ട് ദിവസം മുൻപെയാണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ അവരുടെ കുടുംബാംഗങ്ങളുടെയും പേരിൽ രണ്ടും മൂന്നും വോട്ടുകളുണ്ടെന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ എൽദോസിൻ്റെ പേരിൽ മറ്റൊരാരോപണം വന്നിരിക്കുന്നു അവർക്കും അവരുടെ ഭാര്യക്കും പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും വോട്ടുണ്ട് എന്ന് ഇനി അതുകൂടാതെ അതായത് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ കുടുംബക്കാർക്ക് രണ്ടും മൂന്നും വോട്ടുകളുണ്ട് എന്നാണ് അപ്പോൾ സ്വയം തന്നെ ചെയ്യുന്നൊരു കാര്യം മുൻകൂറായിട്ട് മറ്റുള്ളവരുടെ മേൽ ഇങ്ങനെയാണ് എന്നുള്ള ഒരാരോപണം കെട്ടിച്ചമയ്ക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് സാമാന്യ ജനങ്ങളിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് ഇനി ഈ പറയുന്ന കള്ളവോട്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് പറയുന്നതിന് പറയുന്നതിനു കള്ളവോട്ട് എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിലെങ്കും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അതിന് എല്ലാ പാർട്ടികളും ആരും ഇതിൽ വ്യത്യസ്തരല്ല എന്നാണ് എൻ്റേതായ ഒരു അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോരാളും തങ്ങളുടെ ഏരിയയിൽ അവരവർക്ക് കഴിയുന്ന വിധത്തിൽ ഇതിന് പച്ചക്കൊടി കാട്ടാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഈ കാണുന്ന ഒരു പ്രശ്നങ്ങൾ അതായത് ഒന്നും രണ്ടും കാര്യങ്ങൾ കാണുമ്പോൾ അത് ടെക്നിക്കലായിട്ടുള്ള ഒരു തെറ്റ് സംഭവിച്ചതാവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് പൊതുവേ വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ എം എൽ എയും അവരുടെ കുടുംബങ്ങളും ഈ പറഞ്ഞ ലിസ്റ്റ് എടുത്ത് ലിസ്റ്റെടുത്ത് ആരോപണമുന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ കുടുംബത്തിൻ്റെ പേരിലും രണ്ടും മൂന്നും വോട്ടുകളൊക്കെ വരുമ്പോൾ ഇതൊരു ടെക്നിക്കലായിട്ടുള്ള എറർ എവിടെയോ സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത എന്നാണ് പൊതുവേ തോന്നുന്നത് ഇനി ഇപ്പോൾ തന്നെ അഥവാ രണ്ടും മൂന്നും പേരുണ്ടെങ്കിൽ തന്നെ ആ പേരിൽ പോയി വോട്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ടാകേണ്ടേ അവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും മറ്റും അതുപോലെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിനിധികളും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എത്രമാത്രം സംഭവമാണ് ഈ പറയുന്ന എല്ലാ പേരിലും വോട്ടുകൾ നടക്കുന്നുണ്ടോ എന്നൊന്നും ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല കാരണം ഇതുപോലുള്ള അധികരിച്ച പേരുകൾ ഈ പട്ടികയിൽ ഉള്ളത് കൊണ്ടാവാം ചിലപ്പോൾ നൂറ് ശതമാനം തിരഞ്ഞെടുപ്പ് നടക്കേണ്ട മണ്ഡലങ്ങളിൽ പോലും തിരഞ്ഞെടുപ്പിൻ്റെ ശതമാനം എഴുപതിലും എൺപതിലും എത്തുന്നത് കാരണം ഇതുപോലുള്ള രണ്ടും മൂന്നും പേരുകൾ ഒരാളുടെ തന്നെ വരുമ്പോൾ അവരൊക്കെ വോട്ട് ചെയ്യാനുള്ള സാധ്യത വിരളമാകുമ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ശതമാനം കുറയുകയാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെ നിലനിൽക്കുന്നു എന്നാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇനി മറ്റൊരു കാര്യം പറയുക എന്നുള്ളത് പറഞ്ഞ് ഈ പറയുന്ന കെ സുധാകരനാണ് സാധാരണയായി കള്ളവോട്ടിൻ്റെ കാര്യം പറഞ്ഞ് ആദ്യം രംഗത്തേക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്രാവശ്യം കെ സുധാകരൻ എന്തോ സംയമനം പാലിക്കുന്നു നിശബ്ദനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില കളികൾ കൂടി ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ ആരെയും തെറ്റൊന്നും പറയാൻ സാധിക്കുകയില്ല കാരണം ഈ പറഞ്ഞ കെ സുധാകരന് കെ പി സി സി അധ്യക്ഷ പദവിയിലൊരു നോട്ടമുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുല്ലപ്പള്ളിയെ മത്സരരംഗത്തേക്ക് രംഗത്തേക്ക് ഇറക്കിക്കൊണ്ട് മുല്ലപ്പള്ളി ആ സ്ഥാനത്ത് നിന്നും മാറ്റി ആ സ്ഥാനത്ത് ോധിക്കപ്പെടും എന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ് കെ സുധാകരന് കെ സുധാകരൻ ഈ പ്രാല്പര്യത്തോടുകൂടി രംഗത്തേക്ക് വരാത്തത് എന്തുകൊണ്ടെന്നാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായും ഒരു തുടർഭരണം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കെ പി സി സി അധ്യക്ഷം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കസേരയിൽ കയറിയിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇപ്രാവശ്യം അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് ഏതായാലും ആ ചിന്തകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒരായിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടായി മാത്രം ഒരപേക്ഷ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ